സംസ്ഥാനത്ത് ഇതുവരെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും രാജ്യദ്രോഹ കുറ്റത്തിന് പ്രതിക്കൂട്ടിലായ സ്ഥിതി ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതി, സ്വജനപക്ഷപാതം, ധൂർത്ത്, കൊള്ള എന്നിവയുടെ ഉറവിടമായി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും മാറിയിരിക്കുകയാണ്. ഇടതുമുന്നണി ഭരിക്കുന്ന സർക്കാർ കേരളത്തിൽ അടിമുടി അഴിമതിക്ക് കളമൊരുക്കിയിരിക്കുകയാണ്. ആലുബാബയും 41 കള്ളന്മാരുമെന്ന് പറയുന്നത് പോലെയാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഞാൻ ഈ സൂചിപ്പിച്ചതെല്ലാം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതികളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയും വരാതിരിക്കുന്നേ ഉള്ളൂ. ഇതേ സംബന്ധിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അഴിമതികളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുമ്പോൾ അഴിമതിയുടെ പ്രഭവ കേന്ദ്രമായി കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു എന്നുള്ള സത്യം ജനങ്ങൾ അറിയണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെച്ച് ഒരു CBI അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് NIA അന്വേഷിക്കട്ടെ, അതിനുള്ള പങ്കുമൊക്കെ അന്വേഷിച്ചോട്ടെ. അവരുടെ പരിധിയിൽ വരാത്ത ഇത്തരം കാര്യങ്ങൾ CBI അന്വേഷണത്തിന് വേണ്ട കാര്യങ്ങളാണ്. ആഭ്യന്തര വകുപ്പിൽ നടന്ന അഴിമതികൾ, IT ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന അഴിമതികൾ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന അഴിമതികൾ, റീബിൽഡ് കേരളയുടെ പേരിൽ നടക്കുന്ന അഴിമതികൾ. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ് അഴിമതി കൂടുതലായി നടക്കുന്നത്. അഴിമതികളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മൗന അനുവാദവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമാണെന്നും ചെന്നിത്തല പറയുന്നു. മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ബന്ധുനിയമനം, ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി, മാർക്ക് ദാനം, ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ അഴിമതി, പോലീസിലെ അഴിമതികൾ, ഇവയെല്ലാം UDF ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാണ്. ഇതിൽ മാർക്ക് ദാനമൊഴിച്ചുള്ളതെല്ലാം മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല എന്ന് തെളിഞ്ഞതാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അഴിമതിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ അന്വേഷണ കമ്മീഷനെ വെച്ച സർക്കാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ 151 കോടിയുടെ പർച്ചേസിലെ അഴിമതിയെപ്പറ്റി CAG റിപ്പോർട്ടിന്റെ പുറത്ത് അന്വേഷണം നടത്താതിരിക്കുന്നത്. DGP സംരക്ഷിച്ച് അഴിമതി മൂടിവെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മൗന അനുവാദത്തോടെ തന്നെയാണ് ഈ അഴിമതികളെല്ലാം നടന്നത് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. സെക്രട്ടേറിയറ്റിൽ പ്രൈസ് വാട്ടർ ഹൗസ് കുപ്പേഴ്സിന് ബാക്ക് ഓഫീസ് സർക്കാർ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗാലക്സി ഉണർന്ന കമ്പനി ഫ്രണ്ട് ഓഫീസ് തുടങ്ങി. വ്യാപകമായ കൊള്ളയും അഴിമതിയുമാണ് മുഖ്യമന്ത്രി ചോദിച്ച വകുപ്പുകളിൽ പറയുന്നത്. IT വകുപ്പിലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതികൾ നടന്നത്. ഇവയെപ്പറ്റി സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്നത് കൺസൾട്ടൻസി രാജാണ്. UDF കാലത്തേക്കാൾ ഇരട്ടിയും വഴിവിട്ട നിയമനമുള്ള കൺസൾട്ടൻസിയിലാണ് ഈ സർക്കാരിൻ്റെ കാലത്തുള്ളതല്ല. സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസികൾ നടന്നതിൻ്റെ അതിൻ്റെ മറവിൽ നിയമനങ്ങൾ നടത്തുകയും അഴിമതി നടത്തുകയും ചെയ്തത്. ന്യൂജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൂയിസ് ബർഗർ എന്ന കമ്പനിയാണ് ശബരിമല വിമാനത്താവളത്തിൻ്റെ കൺസൾട്ടൻസി കരാർ ഏൽപ്പിച്ചിരിക്കുന്നത്. 4.6 കോടിക്ക് കരാർ ഉറപ്പിച്ച കൺസൾട്ടൻസിക്ക് സ്ഥലം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്താവളത്തിലുള്ള സ്ഥലം പോലും കണ്ടെത്തും മുമ്പ് എന്തിനാണ് കൺസൾട്ടൻസി എന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. അഴിമതി വേൾഡ് ബാങ്ക് നടപടി നേരിട്ട കമ്പനിയാണ്. കെടുകാര്യസ്ഥയ്ക്കും അഴിമതിക്കും വിവിധ നടപടികളും അന്വേഷണവും നേരിട്ട കമ്പനിയെ ശബരിമല വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കൺസൾട്ടൻസി ഏൽപ്പിച്ചത് ദുരൂഹതയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്.